നമസ്കാരം എല്ലാവർക്കും. കേരള കരിയേഴ്സിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാനായി പോകുന്നത് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ KPSC ഗസ്റ്റ് ഡേറ്റ് 31/12/2022 പബ്ലിഷ് ചെയ്ത നോട്ടിഫിക്കേഷൻ്റെ അസിസ്റ്റന്റ് എഞ്ചിനീയർ അഗ്രികൾച്ചർ ഫോർ അഗ്രികൾച്ചർ ഡെവലപ്മെന്റ് ആൻഡ് ഫാർമേഴ്സ് വെൽഫെയർ ഡിപ്പാർട്ട്മെന്റ് എന്ന നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാനായി പോകുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനായി മറക്കരുത്. അതേപോലെ നിങ്ങൾക്ക് ഡെയിലി ജോബ് അപ്ഡേറ്റ് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് വേണ്ടി കേരള കരിയേഴ്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ കേരള PSCയുടെ ഡീറ്റെയിൽഡ് സിലബസ് തസ്തിക വൈസായി ലഭിക്കുന്നതിന് വേണ്ടി കേരള കരിയേഴ്സ് എന്ന ടെലഗ്രാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കേരള കരിയേഴ്സ് എന്ന ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് അത് ഓപ്പൺ ചെയ്ത് നോക്കാവുന്നതാണ്. കേരള PSC പബ്ലിഷ് ചെയ്ത നോട്ടിഫിക്കേഷനിലെ കാറ്റഗറി നമ്പർ 665/2022 ഡിപ്പാർട്ട്മെന്റ് അഗ്രികൾച്ചർ ഡെവലപ്മെന്റ് ആൻഡ് ഫാർമേഴ്സ് വെൽഫെയർ. തസ്തികയുടെ പേര് അസിസ്റ്റന്റ് എഞ്ചിനീയർ അഗ്രികൾച്ചർ. സാലറി എന്ന് പറയുന്നത് 55,200 രൂപ മുതൽ 115,300 രൂപ വരെ. നമ്പർ ഓഫ് വേക്കൻസി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തത് 2 വേക്കൻസികളാണ്. ഈ വേക്കൻസികൾ ഇനിയും കൂടാനുള്ള സാധ്യതകളുണ്ട്. നോട്ടിഫിക്കേഷൻ വിളിച്ചിരിക്കുന്നത് സ്റ്റേറ്റ് വൈഡായാണ്. അതിൽ ഡയറക്റ്റ് ജനറൽ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനിലാണ് ഇത് വരുന്നത്. മെത്തേഡ് ഓഫ് അപ്പോയിന്റ്മെന്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 20 മുതൽ 37 വയസ്സ് വരെ ഉള്ളവർക്ക്, അതായത് 2/1/1985 1/1/2002 ഇടയിൽ ജനിച്ചിട്ടുള്ളവർക്ക് ഈ അപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്. അതോടൊപ്പം ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ് ആൻഡ് അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസ് വരുന്ന കാൻഡിഡേറ്റ്സിന് കേരള PSCയുടെ യൂഷ്വൽ ഏജ് റിലാക്സേഷനും ഉണ്ടാവുന്നതാണ്. ക്വാളിഫിക്കേഷൻ, അതിൽ ആദ്യത്തെ ക്വാളിഫിക്കേഷനായി പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് ബാച്ചുലർ ഡിഗ്രി ഇൻ അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് ഉണ്ടായിരിക്കേണ്ടതാണ്. അതും ഏതെങ്കിലും ഒരു റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും പാസ്സായിരിക്കേണ്ടതാണ്. ഈ പറയുന്ന ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ഡിപ്ലോമ ഇൻ അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗോ അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗോ ഉണ്ടായിരിക്കേണ്ടതാണ്. അതും ഏതെങ്കിലും ഒരു റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നോ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നോ ഉണ്ടായിരിക്കേണ്ടതാണ്. അത് രണ്ടിൽ ഏതെങ്കിലും ഒരെണ്ണം ഉണ്ടായിരിക്കേണ്ടതാണ്. അതോടൊപ്പം, അതായത് അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗോ അല്ലെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗോ ഡിപ്ലോമ, ഈ രണ്ടിൽ ഏതെങ്കിലും ഒരെണ്ണം ഉണ്ടായിരിക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് മിനിമം 1 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കേണ്ടതാണ്. അതും അഗ്രികൾച്ചർ ഇൻപ്ലാന്റ്സ് ആൻഡ് മെഷീനറീസിലുള്ള മിനിമം 1 ഇയർ എക്സ്പീരിയൻസ് കൂടി നിങ്ങൾക്ക് അതോടൊപ്പം ഉണ്ടായിരിക്കേണ്ടതാണ്. അതും ഏതെങ്കിലും ഒരു ഗവൺമെൻറ്റോ അല്ലെങ്കിൽ രജിസ്റ്റേർഡ് QC ഗവൺമെൻറ്റിലോ ഓർഗനൈസേഷനിലോ ഉണ്ടായിരിക്കേണ്ടതാണ്. അത് നിങ്ങൾ എടുത്തിരിക്കേണ്ട മിനിമം 1 ഇയർ എക്സ്പീരിയൻസ് എടുത്തിരിക്കേണ്ടത് ഡിപ്ലോമ കഴിഞ്ഞതിന് ശേഷമുള്ള 1 ഇയർ എക്സ്പീരിയൻസ് മാത്രമേ കൺസിഡർ ചെയ്യുകയുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്ലിക്കേഷൻ എലിജിബിലിറ്റി, മെയിൽ ആൻഡ് ഫീമെയിൽ കാൻഡിഡേറ്റ്സ് 2 പേർക്കും ഈ അപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്. അപ്ലിക്കേഷൻ അയക്കേണ്ടത് ഓൺലൈൻ വഴിയാണ്. അപ്ലിക്കേഷൻ അയക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 1/2/2023. ഈ നോട്ടിഫിക്കേഷന്റെ കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി നിങ്ങൾ സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് www.keralapsc.gov.in
gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനായി മറക്കരുത്. അതേപോലെ നിങ്ങൾക്ക് ഡെയിലി ജോബ് അപ്ഡേറ്റ് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് വേണ്ടി കേരള കരിയേഴ്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെയും കേരള കരിയേഴ്സ് യൂട്യൂബ് ചാനൽ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.